ഞാനിപ്പോൾ ഗുജറാത്തിലാണ് ഉള്ളത്. ഗുജറാത്തിലെ സബർമതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വിവാഹത്തിൻ്റെതായ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ ഒരുക്കങ്ങൾ നമ്മളിവിടെ നടത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി നൽകേണ്ട ഫുഡിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറുവശത്ത് മണവാളിനെയും മണവാട്ടിയും സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന കവാടവും അതിനോട് അനുബന്ധിച്ച് ഫുഡ് സെർവ് ചെയ്യുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. വളരെയധികം പ്രത്യേകതകളാണ് ഗുജറാത്തി കല്യാണത്തിൻ്റേത് എന്ന് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഫുഡുകളെല്ലാം വെജിറ്റേറിയൻ ഫുഡുകളായിരിക്കും എന്നുള്ളതാണ്. അങ്ങോട്ട് പ്രിപ്പറേഷൻ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡുകളുടെ ഒരു കലവറ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ പരമാവധി സൂം ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു പരിധി കഴിഞ്ഞ് നമുക്കത് ദൃശ്യങ്ങൾ പകർത്തുവാനായിട്ട് സാധിക്കുകയില്ല. നവംബർ അവസാനവും ഡിസംബർ ആദ്യ കാലഘട്ടങ്ങളിലുമൊക്കെ ആയിട്ടാണ് ഇവിടെ വിവാഹങ്ങൾ നടക്കപ്പെടുക. ഇവിടെ തണുപ്പ് ആരംഭിക്കുന്നതും ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളതും വിവാഹത്തിന്റെ പ്രത്യേകതയുടെ മാറ്റുകൂട്ടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്രണ്ട്സ്, ഏറെ നേരത്തെ അധ്വാനത്തിന് ശേഷം ഈ പന്തലില് വിഭവസമൃദ്ധമായി ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് എല്ലാ ക്രമീകരണങ്ങളും ഇവര് നടത്തിയിരിക്കുകയാണ്. പെണ്ണും ചെറുക്കനുമൊക്കെ വരുന്നതിന്റെ ആരവങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. രാത്രിയിലാണ് ഈ വിവാഹം നടത്തപ്പെടുക. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും ഇത് വീഡിയോയിൽ പകർത്തുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും പരമാവധി ഞാൻ എൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഇത് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. റിസപ്ഷനില് വധുവരന്മാരെ സ്വീകരിക്കുവാൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നേരത്തെ ഒത്തിരിയേറെ അറേഞ്ച്മെന്റ്സ് നടത്തുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അതിന്റെ പരസമാപ്തിയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ പന്തലിലേക്ക് ആൾക്കൂട്ടം നടന്നെടുക്കുന്നത്. അങ്ങ് അകലെ നിന്ന് നമുക്ക് അത് വീക്ഷിക്കുവാനായിട്ട് സാധിക്കും. കൊട്ടും പാട്ടുമൊക്കെ ഏതാനും സമയത്തേക്ക് അവര് നിർത്തിയിരിക്കുകയാണ്. വിവാഹത്തിൻ്റെതായ എല്ലാ ക്രമീകരണങ്ങളും നടന്നതിന് ശേഷം ഭക്ഷണം വിളമ്പി കൊടുക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമ്മളെയൊക്കെ നാടുകളിലും ചെയ്യുന്നത് പോലെ തന്നെ ക്ഷമയില്ലാത്തതുകൊണ്ടാകാം ഒരു പക്ഷേ നേരത്തെ കുട്ടികൾക്ക് വധുവരന്മാര് പന്തലിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം സെർവ് ചെയ്ത് തുടങ്ങുവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഗുജറാത്തികളുടെ വലിയൊരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരെ സംബന്ധിച്ചോളം ഇരിപ്പിടം ഒരു പ്രശ്നമല്ല. നല്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണം തന്നു കഴിഞ്ഞാൽ അത് എവിടെ ഇരുന്നും എങ്ങനെ ഇരുന്നും കഴിക്കാനായിട്ട് അവർ റെഡിയാണ് എന്നുള്ള കാര്യമാണ് ഇത് ചോദിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ നാടുകളിൽ ഒരിക്കലും വിവാഹത്തിന് ചെന്ന് കഴിയുമ്പം നിലത്തിരുന്ന് ചമ്പ്രം പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതികളും കാര്യങ്ങളും ഒന്നും കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രതീതി കാണുവാൻ സാധിക്കുകയില്ല. സെൽഫ് സർവീസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ചെന്ന് എടുത്തതിന് ശേഷം അവർ കുട്ടികൾ അവരുടേതായ ലോകത്ത് അവരുടെ കൂട്ടുകാരൊത്ത് ഭക്ഷണം കഴിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. വധുവരന്മാര് ഇതുവരെയും പന്തലിലെത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്.
അത് പല രീതിയിൽ അതേ ചുരുക്കിയ കുതിരകളാണ് ഇതിന് വേണ്ടി കൊണ്ടുവരുന്നത്. ഇതിനുവേണ്ടി തന്നെ കുതിരകളെ വളർത്തുന്ന ഒത്തിരിയേറെ ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുതിരപ്പുറത്ത് മണവാളൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടമാടുമ്പോൾ പൈസ വലിച്ചെറിയുന്ന ഒത്തിരിയേറെ ആളുകളെ നമുക്ക് ഇതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള ഈ യാത്ര ഏവർക്കും ആകർഷകമായ ഒന്ന് തന്നെയാണ് എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോ അത് അവസാനമായി കാണാം. Thank you.